ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. ആശയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദുർദൂര പത്രാദി കേരതൈലത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏത് പ്രായക്കാരിലും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ശാസ്ത്രീയമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഔഷധമാണ് ദുർദുരപത്രാദി കേരതൈലം. ഈ കേരതൈലത്തിന്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് ഞാൻ വിശദീകരിക്കാം. അതായത് ശിരോചർമ്മത്തിൽ ഉണ്ടാവുന്ന പുകച്ചില്, ശിരോചർമ്മം മിണ്ടു കീറുക, മുടിയുടെ ആരോഗ്യം കുറഞ്ഞു വരുന്ന അവസ്ഥ, ഹെയർ റൂട്ട് ഡ്രൈ ആയി പോവുക, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക, താരൻ, അതിയായിട്ടുള്ള താരൻ, സെബോറിക് ഡെർമറ്റൈറ്റിസ് അതായത് പുരികത്തിലുള്ള രോമം പൊഴിഞ്ഞു പോവുക, മുഖത്തുണ്ടാവുന്ന രോമം പൊഴിഞ്ഞു പോവുക, ഈ വിധ കണ്ടീഷൻസിലൊക്കെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഔഷധമാണ് ദുർദൂര പത്രാദി കേരതൈലം. അതുപോലെ തന്നെ ശിരോചർമ്മത്തിലുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഈ തൈലം സഹായിക്കും. പേരിൽ പോലെ തന്നെ ദുർദൂര പത്രം, അതായത് ഉമ്മത്ത് ആണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഉമ്മത്ത് എന്ന് പറയുന്നത് ദത്തൂര മെറ്റൽ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. നമ്മുടെ വീടുകളിലൊക്കെ തോട്ടങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. ഉമ്മത്തിന്റെ ഇലനീരിൽ ശുദ്ധി ചെയ്ത ഉമ്മത്തിൻ വിത്ത് അരച്ച് ചേർത്തിട്ട് അത് പിന്നീട് വെളിച്ചെണ്ണയിൽ പാകപ്പെടുത്തിയെടുക്കുന്ന ഔഷധമാണ് ദുർദൂര പത്രാദി കേരതൈലം. ഈ എണ്ണ ഒരു ഉഷ്ണ സ്വഭാവമുള്ള എണ്ണയാണ്. തലയിലേക്ക് എപ്പോഴും എണ്ണ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാ എണ്ണയും സ്യൂട്ടബിൾ ആയി എന്ന് വരില്ല. അതായത് ചിലർക്ക് തലയിലേക്ക് തണുപ്പ് തരുന്ന എണ്ണയായിരിക്കും വേണ്ടി വരിക, ചിലർക്ക് തലയിലേക്ക് ചൂട് തരുന്ന എണ്ണയായിരിക്കും വേണ്ടി വരിക. ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, കയ്യിലേക്ക് ഒരു അഞ്ചാറ് തുള്ളി ഇട്ടിട്ട് അത് പിന്നീട് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. അതായത് ശിരോചർമ്മത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റിന് ശേഷം തലയിലെ എണ്ണ ഇളക്കി കളയുക. അതായത് ഏതെങ്കിലും ഹെർബൽ ഷാമ്പു വെച്ചിട്ടോ അല്ലെങ്കിൽ താളിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇളക്കി കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 തവണ ചെയ്യുന്നത് ആയിരിക്കും നല്ലത്. ഒരിക്കലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, തലയിലേക്ക് എണ്ണ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ഡയറ്റിൽ മുടിയുടെ ആരോഗ്യത്തിന് വലിയൊരു പങ്കുണ്ട്. അതായത് ഡയറ്റിൽ എപ്പോഴും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, എരിവ് പുളിയൊക്കെ മാക്സിമം കുറയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക, മിനിമം 1-8 ഗ്ലാസ് എങ്കിലും വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിലുള്ള ഉറക്കം ഉറപ്പുവരുത്തുക, ലഘുവായിട്ടുള്ള വ്യായാമം ഡെയിലി ചെയ്യുക. ഓക്കെ, ഈവിധ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ആയുർചേറ്റ്സ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.